എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വന്തം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ വഴി ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് തിരക്ക് കാരണം രാവിലെ ഒന്നും വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് വിദ്യാഭ്യാസ അപ്ഡേറ്റുണ്ട്, അതൊക്കെ നാളത്തെ ദിവസം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അടിയന്തരമായി തന്നെ എത്തിക്കാൻ കാരണം പ്ലസ് വൺ വിദ്യാർത്ഥികൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വിളിച്ച് ചോദിക്കുന്നത് മെസ്സേജ് അയക്കുന്ന ഒരു ചോദ്യം വാലുവേഷൻ ക്യാമ്പിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ്. ഇന്നലെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ കൂടി ഈ ഒരു വീഡിയോയ്ക്ക് അതിന് ഉൾപ്പെടുത്തുകയാണ്. ഓൾറെഡി ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, വാലുവേഷൻ വലിയ കടുകട്ടി വാലുവേഷൻ ഒന്നുമല്ല ഇത്തവണ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം അഡീഷണൽ ആയിട്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, അധ്യാപകർ പറയുന്ന ഒരു കാര്യം, ഒന്നും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് പേപ്പറുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനകത്തൊന്നും നോക്കുന്ന അധ്യാപനയെ സംബന്ധിച്ച് പോലും യാതൊരു വിധത്തിലും ഒരു പക്ഷേ ഒരു ചോദ്യത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയ കുറേ പോയിന്റുകൾക്കകത്ത് ഒരു പോയിന്റ് എങ്കിലും ശരിയുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എങ്കിലും ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കുകളോ അധ്യാപന ഇടാൻ കഴിയും. ഒന്നും എഴുതാത്ത പേപ്പർ കൊണ്ടുവന്നിട്ട് ഇത്ര ക്വസ്റ്റ്യൻ തൊട്ട് ഇത്ര ക്വസ്റ്റ്യൻ വരെയുള്ള ചോദ്യങ്ങൾ, ഇത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നുള്ള നിബന്ധനയിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരമേ എഴുതിയിട്ടില്ലെങ്കിൽ, അത് അറ്റൻഡേ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു അര മാർക്ക് പോലും എവിടെയും മാർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തു വിദ്യാർത്ഥി മനസ്സിലാക്കാൻ ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം, പ്ലസ് വൺ പരീക്ഷയോട് അടുപ്പിച്ച് ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ ആവുന്ന അപേക്ഷിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയതിനു ശേഷം മാത്രമേ ദയവ് ചെയ്ത് ആ ഒരു പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു വരാവും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. കാരണം ഇത്തവണത്തെ വാലുവേഷൻ അല്ലെങ്കിൽ ഇത്തവണത്തെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ, മതിയായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാതെ പരീക്ഷ എഴുതേണ്ടി വന്ന വിദ്യാർത്ഥി അവസ്ഥ, ഇതെല്ലാം വാലുവേഷൻ വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് വാലുവേഷൻ ഞാൻ നിൽക്കുന്ന അധ്യാപകർക്കായാലും അവർക്കൊരു പേപ്പർ നോക്കുമ്പോൾ അവർക്ക് ചിന്ത ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതാത്തൊരു പേപ്പർ കാണുമ്പോൾ ഒരുപക്ഷേ ഈ കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് കിട്ടാത്ത കുട്ടിയാണെങ്കിലോ, ഇവന് ഫോണില്ലാത്ത കുട്ടിയാണെങ്കിലോ, നെറ്റില്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിലോ ഈ പരീക്ഷ അവൻ ഇത്രേ എഴുതാൻ കഴിഞ്ഞുള്ളൂ, അങ്ങനെയുള്ള ഒരു അനുകമ്പ ഒരു സഹാനുഭൂതി ഒരു പക്ഷേ നോക്കുന്ന അധ്യാപകൻ നിങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്കോ അല്ലെങ്കിൽ രണ്ട് മാർക്കോ അവിടെ ഇട്ട് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു അര മാർക്കെങ്കിലും അവിടെ ഇടണമെങ്കിലും എന്ത് വേണം, ആ ഒരു പേപ്പറിനകത്ത് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അത് എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ചെയ്യാത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒന്നും എഴുതാതിരുന്നിട്ട് വാലുവേഷൻ ലിബറലാണെനിക്ക് നല്ല മാർക്ക് കിട്ടിക്കോളുമെന്ന് ചിന്തിച്ചിരിക്കുക. ഞാൻ ഈ പറയുന്നത് പരീക്ഷാ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളെ കൂടെ ഒക്കെ നില പെർഫോം ചെയ്ത വിദ്യാർത്ഥികളോടല്ല, ഒരു രീതിയിലും അറിയത്തെന്ന് പറഞ്ഞ് വെറുതെ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ പോലും ഇട്ടുവെക്കാതെ അറ്റൻഡ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇറങ്ങി വന്നവരെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് കുറച്ച് രണ്ട് അധ്യാപകർ പറഞ്ഞ് ഞാൻ ആ ഒരു അപ്ഡേറ്റ് അറിഞ്ഞു, അതുകൊണ്ടാണ് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ വാലുവേഷനെ പറ്റിയിട്ട് നിങ്ങൾ ആരും പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കേണ്ടയോ സങ്കടപ്പെടേണ്ടോ ഒന്നും ആവശ്യമില്ല. വാലുവേഷൻ അധ്യാപകർ ഒരു കടുകട്ടി വാലുവേഷൻ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മയവുമില്ലാത്ത ദാക്ഷിണ്യവുമില്ലാത്ത ഒരു വാലുവേഷൻ അല്ല ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്, അതൊരു വസ്തുതയാണ്. അത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഇനി ആശങ്ക വേണം, ഞാൻ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഒന്നും എഴുതാത്ത അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിക്ക് നോക്കുന്ന ഒരു അധ്യാപന പോലും ഒരു മാർക്ക് പോലും കൊടുക്കാൻ കഴിയില്ല. ഒരു പക്ഷേ എഴുതിയതെല്ലാം തെറ്റാണെങ്കിൽ, ഒരു പക്ഷേ ഒരു 4, 10 അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടടുത്ത് എല്ലാ ചോദ്യത്തിനും ഉത്തരം അറിയില്ല, പക്ഷേ എന്തൊക്കെയോ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു പക്ഷേ 2-3 മാർക്ക് അവിടെ കിട്ടാം. ആ ഒരു മാർക്ക് കൊണ്ട് ഒരു പക്ഷേ അവൻ്റെ ഗ്രേഡ് ഒരു പക്ഷേ ചേഞ്ച് ചെയ്യാം. പക്ഷേ ആ ഒരു സമയം ഉത്തരം അറിയത്തില്ല, പക്ഷേ ഒന്നും എഴുതാനും മെനക്കെടാനും വയ്യ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് അവർ 3 മാർക്ക് പോലും കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. അപ്പോൾ ഇനി ഒരു പരീക്ഷ കൂടി നടക്കാനുണ്ട്, സയൻസുകാർ കഴിഞ്ഞു, എന്നാലും കമ്പ്യൂട്ടറിൻ്റെ പരീക്ഷ വരാനുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഒന്നും അറിയാത്ത പരീക്ഷയ്ക്ക് എന്തിനാണ് എഴുതി വെക്കുന്നത്? പക്ഷേ ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല, യുദ്ധത്തിലും പ്രണയത്തിലും നിയമമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു പരീക്ഷയും ഒരു തരത്തിലൊരു യുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിയമങ്ങളല്ല, എന്തൊക്കെ അറിയാൻ ഒക്കുമോ അല്ലെങ്കിൽ എന്തൊക്കെ അറിയാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ അതൊക്കെ അവിടെ എഴുതി വെച്ചതിന് ശേഷം മാത്രം പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു വരിക എന്നുള്ള ഒരു നിർദ്ദേശം വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഇനി വരുന്ന ഒരു പരീക്ഷ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒരു അപ്ഡേറ്റ് എത്തിക്കുന്നു. മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് നിങ്ങൾ ആ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും